ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സമയം കൊണ്ട് അടിപൊളി ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം അത് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 ഗ്ലാസ് പാല്, 1 പാക്കറ്റ് ആരോറൂട്ട് ബിസ്ക്കറ്റ്, വാനില എസൻസ് 1 ടീസ്പൂൺ, മിൽക്ക് മെയ്ഡ് 4 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് ബദാം പരിപ്പ്, വണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം 1 ഗ്ലാസ്, ഡയറി മിൽക്ക് 40 ഗ്രാം, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടീസ്പൂൺ, പഞ്ചസാര 6 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ പൊടി 3 ടേബിൾ സ്പൂൺ, ഇതൊക്കെയാണ് വേണ്ടത്. ആദ്യം ഒരു പരന്ന പ്ലേറ്റിൽ 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തത്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ 1 ഗ്ലാസ് പാലും കൂടി കൂടുതൽ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടും അതിനെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം മധുരമുണ്ട്. ഇനിയിത് ഗ്യാസ് കത്തിച്ച് അടപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ 1/2 ഗ്ലാസ് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ഗ്ലാസ്സിന് കണക്കായിട്ടാണ് കേട്ടോ ഈ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൽ മധുരം പിടിക്കാനായിട്ട് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പാലിൽ കോൺഫ്ലവർ പൊടി കലക്കി വെച്ചത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കുറുകി വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ 3-4 മിനിറ്റൊക്കെ വേണ്ടി വന്നു ഇത് കുറുകി വരാനായിട്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ബിസ്ക്കറ്റ് പുഡിങ്ങിൽ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത്ര മതി. പക്ഷെ ഞാനിത് 3 ലെയറായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ലെയറ് ചോക്ലേറ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 പ്ലേറ്റിൽ നമുക്ക് ഡയറി മിൽക്ക് ചോക്ലേറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ പുഡിങ്ങിൽ 1 ലെയർ ഒഴിക്കാനുള്ളത്ര കണക്കാക്കിയാണ് പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഡയറി മിൽക്ക് ആയതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും, അതുപോലെ കളർ കുറവായിരിക്കും. ചോക്ലേറ്റിനെ അപ്പോൾ നല്ലൊരു കളറിനും അതുപോലെ മധുരം കുറച്ചൊന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കോമ്പൗണ്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ കൊക്കോ പൗഡർ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിതിൽ കൊക്കോ പൗഡർ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി. കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലയെന്ന് വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു പ്ലേറ്റിലാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്യുന്നത്. ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. 3 ലെയറായിട്ട് ബിസ്ക്കറ്റ് നിരത്തി വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റാവണമെന്നേ ഉള്ളൂ. ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആരോറൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല, പക്ഷേ ക്രീം ബിസ്ക്കറ്റൊന്നും പാടില്ല കേട്ടോ. അധികം മധുരമില്ലാത്ത ബിസ്ക്കറ്റ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്.
ഇനി ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കോഫിയിൽ മുക്കിയിട്ട് പ്ലേറ്റിൽ നിരത്തി വെച്ച് കൊടുക്കാം. കോഫിയുടെ ചൂടൊക്കെ പോയി തണുത്തിട്ടുണ്ട്. ഇതിൽ അലിഞ്ഞു പോയത് കേട്ടോ, വേഗം തന്നെ എടുത്ത് വെക്കണം. ഇപ്പോൾ പ്ലേറ്റിൽ ഒരു ലെയർ ബിസ്ക്കറ്റ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മീതിയായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയറും ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കിയിട്ട് പ്ലേറ്റിൽ നിരത്തി വെച്ച് കൊടുക്കണം. ഇപ്പം ഇതെല്ലാതും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മീതിയായിട്ട് ഡയറി മിൽക്കും കൊക്കോ പൗഡറും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മീതെ മൂന്നാമത്തെ ലെയറ് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ഭംഗിക്കും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് വിതറി കൊടുക്കാം. അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. അതിന് മീതിയായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് പാലിൻ്റെ മിക്സ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊരു ചെറിയ ബൗളെടുത്തിട്ട് ബിസ്ക്കറ്റ് നിരത്തിയിട്ട് അതിലും ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിനുള്ളിൽ വെച്ചാൽ മതി. ഇത് 2-3 മണിക്കൂറാകുമ്പോഴേക്കും സെറ്റായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ തലേദിവസം വൈകിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല സോഫ്റ്റായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിംഗ് ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. മധുരമൊക്കെ നല്ല പാകമാണ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഇതിനോടൊപ്പം നട്ട്സൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പം തന്നെ പാത്രം കാലിയാവാനായി. അപ്പം ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.